Hi guys! സോ നമുക്ക് ഫിഫ്ത്ത് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലീൻ റൂം നമ്മൾ കംപ്ലീറ്റ് ചെയ്തുതന്നു അതോടുകൂടി നമ്മുടെ ഫോർത്ത് മോഡ്യൂൾ കംപ്ലീറ്റ് ആയി അപ്പോൾ നമുക്ക് ഈ മോഡ്യൂൾ എന്ന് പറയുന്നത് സെൻസേഴ്സിനെ കുറിച്ചാണ് നമ്മൾ മെംസ്സാണ് ഓൾറെഡി സോ മൈക്രോ ആണ് സോ മൈക്രോ സെൻസേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സെൻസേഴ്സിൽ എന്തൊക്കെയുണ്ടെന്നും നമ്മളൊരുവിധം എവിടെയൊക്കെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഒബ്വിയസ്ലി മൈക്രോ സെൻസർ എന്നുള്ളത് വരുമ്പോൾ അതിലൊരു കോംപ്ലിക്കേഷൻ ഉണ്ട് അതുപോലെ ചലഞ്ചസ് ഉണ്ട് ഡിസൈൻ മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് മൈക്രോ സെൻസർ വരുമ്പോ കാരണം നമ്മൾ കാരണം മറ്റ് സെൻസർ ഇപ്പൊ നമ്മൾ സാധാരണ വരുന്ന സെൻസറൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കമ്പോണൻ്റെ സൈസിൽ തന്നെ നമുക്ക് എത്രത്തോളം വലിയ സൈസായിരിക്കാം അപ്പോൾ ആ സൈസിൽ നമുക്ക് ഈസി ആയിട്ട് അതിനുള്ള കമ്പോണൻസ് മറ്റു കാര്യങ്ങൾ നമുക്ക് അഡാപ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇവിടുത്തെ കേസിൽ മൈക്രോ സെൻസർ ആണ് അപ്പൊ മൈക്രോ ലെവലിലായിരിക്കും അതിൻ്റെ ഓരോ കമ്പോണൻസും ഉണ്ടാവുക അതിൻ്റെ ഉള്ളിൽ ആ ലെവലില് വെച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ള ഡൈഫ്രം ആയാലും ഡൈഫ്രം വെച്ചിട്ടോ അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക് മെറ്റീരിയലോ പീസോ റെസിസ്റ്റീവ് മെറ്റീരിയലോ മാഗ്നറ്റോ റെസിസ്റ്റിക് മെറ്റീരിയലോ എന്ത് മെറ്റീരിയൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് മൈക്രോ സെൻസേഴ്സ് നമുക്ക് നമുക്ക് ഉണ്ടാകാം അപ്പോൾ ആ മൈക്രോ സെൻസറിൽ ആ ചലഞ്ചസ് എന്ന് പറയുന്നത് ആ ഒരു ചെറിയൊരു എത്രത്തോളം സൈസിലുണ്ടാവുന്ന ആ ഒരു സെൻസിങ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ സെൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മോഡിയുള്ളിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളതാൽ ബയോ മെംസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന മെംസിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് അത് നമ്മുടെ മെഡിക്കൽ ഫീൽഡിലാണ് ഇപ്പം റോബോട്ടിക് സർജറി വരെ നമുക്ക് വന്നു അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും മീൻസ് റോബോട്ടിക് സർജറി മാത്രമല്ല അതിലുപയോഗിക്കുന്ന പല കമ്പോണൻസുകളും നമ്മുടെ പേയ്സ് മേക്കറുകൾ ഏറ്റവും വലിയ എക്സാമ്പിൾ പേയ്സ് മേക്കറാണ് പേയ്സ് മേക്കർ എന്ന് പറയുന്നത് നമുക്ക് പണ്ട് നമ്മൾ സൈഡിൽ ഒരു ബാക്കിൽ തൂക്കിയിട്ടു കൊണ്ട് നടന്നിരുന്ന പേയ്സ് മേക്കറ് നമുക്കിപ്പോൾ നമ്മുടെ മീൻസ് ചെസ്റ്റിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഷോൾഡറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു ഒരു ഡിവൈസ് ഒരു ഒരു പെൻഡ്രൈവിൻ്റെ വലിപ്പത്തിലുള്ള ഡിവൈസ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ മെംസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്കത് പറയാൻ പറ്റുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരുന്ന സെൻസറുകളെല്ലാം ഈ ബയോമെൻസിൻ്റെ ഒരു പ്രത്യേകത കൂടി നമുക്കതിലുണ്ട് അപ്പോൾ നമുക്ക് ആ അതിൻ്റെ ഉള്ളിലിപ്പോൾ അതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ ലെവൽ മെഷറ പൾസ് മെഷർ ചെയ്യുന്നു മറ്റു കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അതിനെ നമ്മൾ പൾസിനെ ആൾട്ടർനേറ്റ് ചെയ്യുന്നു മറ്റു കാര്യങ്ങളാണ് നമുക്ക് പേസ് മേക്കൽ ചെയ്യുന്നത് പക്ഷെ നമുക്ക് അത് അതൊന്നും നമുക്ക് ഇവിടെ സിലബസിൽ പഠിക്കാനില്ല ബയോമീൻസിൽ നമുക്ക് ബയോ സെൻസർ ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഒരു ബയോമെൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെൻസുമായി ബന്ധപ്പെട്ട് ബയോളജി മീൻസ് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഈ ഒരു സ്ലൈഡിൽ നമുക്ക് ബയോമെൻസിൽ മൈക്രോ നീഡിൽസ് ഉണ്ട് ഇൻപ്ലാന്റബിൾ മൈക്രോ ഇലക്ട്രോഡ്സ് ഉണ്ട് മൈക്രോ നീഡിൽസൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കീ ഹോൾ പിൻ ഹോൾ സർജറി ഒക്കെ വരുന്നതിൽ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഓർഗാനോണ ചിപ്പ് മൈക്രോ ഫ്ലൂയിഡിക് സെൽ കൾച്ചർ പി സി ആർ ചിപ്സ് അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൈക്രോ അരൈവ്സ് ഉപയോഗിക്കുന്നുണ്ട് ബയോസെൻസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് മൈക്രോ റിയാക്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ബയോസെൻസേഴ്സ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ബാക്കിയുള്ള നമുക്ക് സിലബസിലില്ല നമുക്ക് അതിലേക്ക് പോവാം അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ് അതിൻ്റെ മീൻസ് എന്തൊക്കെയാണ് അതിൻ്റെ ചലഞ്ചസ് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത് അപ്പോൾ ബയോ മെഡിക്കൽ ഓപ്പറേഷൻസിനെ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ബയോസെൻസേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് മാനുഫാക്ചർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ അഡാപ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കൺ എക്സിസ്റ്റിംഗ് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് ആ ഇൻസ്ട്രുമെൻറ്റിലേക്ക് കോമ്പാറ്റബിൾ ആവുന്ന രീതിയിൽ വേണം നമ്മളൊരു ബയോസെൻസർ നമ്മൾ മാനുഫാക്ചർ ചെയ്യാം കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു ബയോസെൻസർ നമ്മുടെ ഉണ്ട് കംപ്ലീറ്റ് ആ സിസ്റ്റം മാറ്റിയിട്ട് വേറൊരു സിസ്റ്റം കൊണ്ടുവരുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓവർ കോസ്റ്റ് ആണ് അതുപോലെ തന്നെ ഓവർ സർവീസിങ് മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് വരും അപ്പോൾ അത് നമുക്ക് ഒരിക്കലും പറ്റില്ല അപ്പോൾ അതിന് അതുകൊണ്ട് നമ്മൾ അഡാപ്റ്റിവിറ്റി നോക്കിയിട്ടേ നമ്മൾ ബയോസെൻസർ ഡിസൈൻ ചെയ്യുള്ളൂ അതുപോലെ തന്നെ അതിൽ തന്നെ കോമ്പാറ്റബിളിറ്റി വേണം പേഷ്യൻസിൻ്റെ വരുന്ന ആ ബയോളജിക്കൽ സിസ്റ്റമായിട്ടുള്ള കമ്പാറ്റിബിലിറ്റി നമുക്ക് വേണം പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം ഈസിയായിട്ട് നമുക്ക് അതിനെ നാവിഗേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നോക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഹയസ്റ്റ് അക്യൂറസി നമുക്ക് കിട്ടാവുന്നതിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് അക്യൂറസിയിൽ വേണം നമ്മൾ ബയോസെൻസേഴ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ കാരണം ഒരു മനുഷ്യനിൽ നമ്മൾ വെക്കുന്നതാണ് പത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്കുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ബയോ സെൻസേർസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് അതിന്റെ ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം രണ്ട് രീതിയിൽ ഒന്ന് ബയോമെഡിക്കൽ സെൻസർ എന്നും മറ്റൊന്ന് ബയോ സെൻസർ എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്തിനാണ് അങ്ങനെ ഡിവൈഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്മുടെ കയ്യിൽ ഒരു ബയോളജിക്കൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ട് ആ സബ്സ്റ്റൻസിലുള്ളതിലുള്ള കണ്ടൻസിനെ ഡിറ്റക്ട് ചെയ്യുന്ന സെൻസറുകളെ നമ്മൾ ബയോമെഡിക്കൽ സെൻസറുകളെന്നും ആ നമ്മുടെ ബയോമെളി ആ ബയോളജിക്കൽ സബ്സ്റ്റൻസിൻ്റെ ഉള്ളിലുള്ള സബ്സ്റ്റെൻസിൻ്റെ മെഷർമെൻസ് മെഷർ ചെയ്യുന്നതിനെ നമ്മൾ ബയോ സെൻസർ എന്നും പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പറയുക അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള സെൻസേഴ്സ് ഉണ്ട് ബയോ സെൻസറും ഉണ്ട് ബയോ മെഡിക്കൽ സെൻസറും ഉണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ബയോ മെഡിക്കൽ സെൻസറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോ അതിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഉള്ള ഒരു കണ്ടന്റിനെ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഉള്ള ഒരു കണ്ടന്റിനെ അതിൻ്റെ ഉള്ളിലുള്ള സബ്സ്റ്റൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ബയോമെഡിക്കൽ സെൻസർ ഉപയോഗിക്കുക സോ അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു മൈന്യൂട്ട് സബ്സ്റ്റൻസ് മതി അതിൽ നിന്ന് ക്യുക്ക് ആൻഡ് ആക്യുറേറ്റിൽ നമുക്ക് ഈ സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ സബ്സ്റ്റൻസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും അതിനാണ് നമ്മൾ ബയോമെഡിക്കൽ എന്ന് പറയുക അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ആ ഡിവൈസ് എന്ന് പറയുന്നത് അതിലിപ്പോൾ വരുന്നതെല്ലാം മെഷർമെന്റ് വെച്ചിട്ട് പറയുന്നുണ്ട് അതിൽ ഗ്ലൂക്കോസ് ഉണ്ടോ ഇല്ലേ എന്ന് പറയുന്ന മെഷർമെന്റ് ഡിവൈസ് ഉണ്ട് നമുക്ക് അത് ബയോമെഡിക്കൽ സെൻസറായിട്ടാണ് വരിക അപ്പോൾ ആ ഇതിലെല്ലാം ഈ സെൻസറുകളെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് വാല്യൂയിൽ നിന്ന് ഒരു ചെറിയൊരു വാല്യൂ ഡീവിയേറ്റ് ചെയ്യുന്നു പോകുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാവുകയും ആ ഡീവിയേഷൻ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് അതിൽ ഗ്ലൂക്കോസ് ലെവൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മെച്ചറ് ചെയ്യാൻ നമുക്ക് സാധിക്കും അതിനാണ് നമ്മൾ ബയോമെഡിക്കൽ എന്ന് പറയുന്നത് ഈവൻ ബയോ സെൻസറിലടക്കം നമുക്കത് ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം ഇതാണ് ബയോ ബയോമെഡിക്കൽ സെൻസറിലെ നമുക്ക് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് മീൻസ് ബയോ മെഡിക്കൽ അല്ലെങ്കിൽ സെൻസർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റിൻ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഇത് വരച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതിൻ്റെ സെൻസർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു മൈന്യൂട്ടായിട്ട് മൈക്രോ ലെവലായിരിക്കും ഇതിൻ്റെ പാർട്ട്സ് ഇരിക്കുന്ന ഉണ്ടാവുക ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനത്തിലുള്ള ഒരു ഇലക്ട്രോഡ് ഉണ്ടാവും അതുപോലെ തന്നെ വേറൊരു ഇലക്ട്രോഡുണ്ട് റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എ ജി എന്ന് പറയുന്ന സിൽവർ ക്ലോറൈഡ് പോലത്തുള്ള ഇലക്ട്രോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനൊരു ഇലക്ട്രിസിറ്റിയിലെ കണക്ട് ചെയ്യും കോൺസ്റ്റൻറ്റായിട്ട് ഒരു ഇലക്ട്രിസിറ്റി ഇതിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ സമയത്താണ് നമ്മുടെ ഇതിൽ ബ്ലഡ് നമ്മൾ ബ്ലഡ് എടുക്കുന്ന നമുക്ക് ഗ്ലൂക്കോസാണ് നമുക്ക് ഫൈൻഡൌട്ട് ചെയ്യേണ്ടത് ആ ഗ്ലൂക്കോസ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളാ ബ്ലഡിനെ നമ്മളൊരു പോളിപ്പോൾ ിനോൽ ആൽക്കഹോൾ സൊല്യൂഷനിലൂടെ നമ്മളൊരു സ്ട്രിപ്പ് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ ആ സ്ട്രിപ്പിൽ എന്ന് പറയുന്നത് പോളിഫിനോൽ ആൽക്കഹോൾ സൊല്യൂഷനാണ് ആ സൊല്യൂഷനിലൂടെ നമ്മൾ ഈ ഇലക്ട്രോഡിലേക്ക് നമ്മൾ വെക്കുന്നു ആ ഇലക്ട്രോഡിലേക്ക് വെക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഒരു ഇലക്ട്രിസിറ്റി ഇതിലേക്ക് മീൻസ് ഈ സോറി ഇലക്ട്രിസിറ്റി അല്ല ആ സമയത്ത് ഇതിലൂടെ മീൻസ് പോളിഫിനോൽ ആൽക്കഹോൾ സൊല്യൂഷനും ബ്ലഡും തമ്മിലൊരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയും ആ ആ റിയാക്ഷനിൽ നിന്ന് ബൈപ്രോഡക്റ്റ് കിട്ടുന്ന ഗ്ലൂക്കോ നോ ലാക്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 സബ്സ്റ്റൻസ് ഉണ്ടാവുകയും ഉണ്ടാവുകയും പ്ലസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ചെയ്യുന്നു ഇതിൽ നിന്ന് ആ കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ഇലക്ട്രോളൈസിസ് അവിടെ സംഭവിക്കും ആ ഇലക്ട്രോലൈസിസ് സംഭവിക്കുന്നത് ഈ പ്ലാറ്റിനം ഇലക്ട്രോഡിലാണ് ആ ഇലക്ട്രോലൈസിസ് സംഭവിക്കുമ്പോൾ അതിലുണ്ടാവുന്ന വേരിയേഷൻ കറണ്ടിൽ ഉണ്ടാവുന്ന വേരിയേഷൻ വെച്ചിട്ട് അതിൽ എത്ര ഗ്ലൂക്കോസ് ലെവൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ഐഡന്റിഫൈ എന്നുള്ളതാണ് ഈ ഒരു സെൻസറിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം നമുക്ക് ഒരു ബയോമെഡിക്കൽ സെൻസറിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ് മെഷർ ചെയ്യുന്ന ഒരു സെൻസറാണ് സോ ഈ സെൻസറിൽ നമ്മൾ രണ്ട് ഇലക്ട്രോഡുകൾ ഉണ്ടാവും ഒന്ന് പ്ലാറ്റിനം ഇലക്ട്രോഡും ഉണ്ടാവും ഒന്ന് സിൽവർ ഇലക്ട്രോഡും ഉണ്ടാവും ഇതിന് നമ്മൾ കറണ്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും ദെൻ നമ്മൾ ബ്ലഡ് എടുക്കുന്നു ആ ബ്ലഡ് എടുത്തിട്ട് മൈന്യൂട്ട് ഓഫ് ബ്ലഡ് നമ്മൾ എടുക്കുന്നു അതെടുത്തിട്ട് ആ സ്ട്രിപ്പിലേക്ക് വെക്കുമ്പോൾ അതിലുണ്ടാവുന്ന പോളിവിനൈൽ ആൽക്കോഹോൾ സൊല്യൂഷനാണ് ആ സൊല്യൂഷനും അതിന് തമ്മിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയും ആ കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് എച്ച് ടു ഒ ടു പോലും വെച്ചിട്ട് ഓട്ടുകയും ഗ്ലൂക്കോനോ ലാക്ടോൺ എന്ന് പറയുന്നതുള്ള ഒരു ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യും ഇതിൽ നിന്ന് ആ ഒരു രണ്ട് സൊല്യൂ മീൻസ് പ്രൊ ബൈ പ്രൊഡക്റ്റുകളിൽ നിന്ന് ഇലക്ട്രോഡ് ഈ പ്ലാറ്റിനം ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഇലക്ട്രോളൈസിസ് സംഭവിക്കുകയും ആ സംഭവിച്ചതിൽ നിന്ന് കറണ്ട് വേരിയേഷൻസ് നമുക്ക് ഈ ഔട്ട് പുട്ടിലേക്ക് കാണുകയും ആ കറണ്ട് വേരിയേഷൻസ് വെച്ചിട്ടാണ് എത്ര ഗ്ലൂക്കോസ് നമുക്ക് ഉണ്ട് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇതാണ് നമുക്കൊരു എക്സാമ്പിൾ ബയോമെഡിക്കൽ സെൻസറിന്റെ എക്സാമ്പിൾ മറ്റ് എക്സാമ്പിൾസ് ഉണ്ട് സോ ഇത് നമുക്കറിയാം ഈ സ്ട്രിപ്പ് വെജിറ്റാണ് നമ്മള് ചെയ്യാന്നുള്ളത് ദെൻ പ്രഷർ മെഷർമെൻ്റ് എന്ന് പറയുന്നത് സോ അത് നമുക്ക് സ്പിക്മോ മാനോമീറ്റർ നമ്മുടെ കൈകളിൽ വെച്ചിട്ട് അതിൽ നിന്ന് ഓക്സിജൻ്റെ ലെവൽ വെച്ചിട്ട് നമ്മളതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഇ സി ജി ഇ സി ജി നമ്മളൊരു ബയോമെഡിക്കൽ സെൻസറായിട്ടാണ് നമ്മൾ പറയുന്നത് കാരണം നമ്മുടെ ദേഹത്ത് ജസ്റ്റ് വെക്കുന്നേ ഉള്ളൂ ഇതിലേക്ക് നമ്മുടെ ഒരു ബയോളജിക്കൽ സബ്സ്റ്റൻസ് ഇതിൻ്റെ റെഫറൻസ് ആയിട്ട് വെക്കുകയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അതൊരു എക്സാമ്പിൾ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം സോ അതുപോലെ തന്നെ പൾസ് ഓക്സിമീറ്റർ ഗ്ലൂക്കോമീറ്റർ എല്ലാം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് സോ ഇതിന്ന് ഓക്സിജൻ ലെവൽ വെച്ചിട്ട് നമ്മൾ ഓക്സിജൻ എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു ദെൻ ഇതിൻ്റെ ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല ചുമ്മാ ആഡ് ചെയ്താണ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ദെൻ ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ വഴി നിങ്ങൾ നോക്കിക്കോളൂ നമുക്കിവിടെ ഗ്ലൂക്കോസിൻ്റെ റെഫറൻസോ അല്ലെങ്കിൽ ഒരു ബ്ലഡിൻ്റെ റെഫറൻസോ ഒന്നും ഈ ഇലക്ട്രോഡിൽ കൊടുത്തിട്ടില്ല ജസ്റ്റ് രണ്ട് ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിലേക്ക് ബ്ലഡ് നമ്മൾ കൊടുക്കുന്നു ഇതിൻ്റെ ഇലക്ട്രിസിറ്റി വേരിയേഷൻ വെച്ചിട്ടാണ് കറന്റിന്റെ വേരിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ എത്ര ഗ്ലൂക്കോസ് ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇതാണ് ബയോ മെഡിക്കൽ സെൻസർ എന്ന് പറയുന്നത് ബയോ സെൻസറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലൊരു റെഫറൻസ് വെച്ചിട്ടുണ്ടാവും അവർ കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് മിനിമം വേണ്ട ഒരു ഗ്ലൂക്കോസിൻ്റെ ഒരു റെഫറൻസ് ഇതിലേക്ക് വെച്ചിട്ടുണ്ടാവും ഇതിലേക്ക് നമ്മളൊരു ഗ്ലൂക്കോ നമ്മൾ ഈ ബ്ലഡ് കൊടുക്കും അതിൽ നിന്ന് കമ്പയർ ചെയ്തിട്ടാണ് അതിൻ്റെ റിസൾട്ട് നമ്മൾ വരിക അതാണ് ബയോ സെൻസർ എന്ന് പറയുന്നത് മനസ്സിലായോ നമുക്ക് ഓൾറെഡി എന്താണോ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട അതിൻ്റെ ഒരു റെഫറൻസ് ആ സെൻസറിൽ വെച്ചിട്ടുണ്ടാവും അത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ഇത് സോ ഇത്യോമെഡിക്കൽ സെൻസർ ആണ് സോ അതുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് ബയോമെഡിക്കൽ സെൻസർ ആയിട്ട് പറയുന്നത് പ്രെസൺ മെഷൻമനോമീറ്റർ അതുപോലെ ഇസിജി പൾസ് ഓക്സിമീറ്റർ ഗ്ലൂക്കോമീറ്റർ എല്ലാം ബയോമെഡിക്കൽ സെൻസറിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഓക്കെ സോ ബയോസെൻസർ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തു തരാം സോ ഇന്ന് ഇത്രയേ എടുക്കുന്നുള്ളൂ എന്തെങ്കിലും സംശയം വേണ്ടി ചോദിക്കാം താങ്ക് യു